നന്നായി പഴുത്ത ഏത്തപ്പഴത്തിന്റെ കാൽഭാഗം ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഈ അളവില്. ഇതുപോലെ നമുക്ക് കിസ്മിസ് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് വലുതാണ്, അത് ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരാപ്പിളിന്റെ കാൽഭാഗം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂൺ ഷുഗറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്രീസറിലൊന്ന് തണുക്കാൻ വെക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡിയായി വരും. ഹൈ ഡിയർ ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വ്യത്യസ്തങ്ങളായ വീഡിയോകൾ സമയം കണ്ടെത്തി ഇഷ്ടത്തോടെ കാണുകയും നല്ല സപ്പോർട്ട് നൽകുന്നതിനും ആദ്യമേ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ബേക്കറി ചെല്ലുമ്പോൾ അവിടുത്തെ ചേട്ടൻ പുതിയ പുതിയ ഐസ്ക്രീം തരും. ഇത് കഴിഞ്ഞ ദിവസം തന്നതാണ് ടെൻഡർ കോക്കനട്ട് ഫ്രൂട്ടാറ്റോ ഐസ്ക്രീമാണിത്. നല്ല ഇളം കരിക്കിൻ്റെ ടേസ്റ്റാണ്. ഞാനധികം ഐസ്ക്രീം കഴിക്കാറില്ല, എന്നാലും അടിപൊളിയാണെന്ന് മക്കൾ പറഞ്ഞു. ഇത്തവണ പിസ്ത, സ്ട്രോബെറി, ചോക്ലേറ്റ്, ബട്ടർ സ്കോച്ച്, മാംഗോ, പപ്പായ, അങ്ങനെ പല വെറൈറ്റിയിലുള്ള ഒരുപാട് ഐസ്ക്രീം നമ്മൾ പരീക്ഷിച്ചു നോക്കി. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഷമാം ഷേക്കാണ് റെഡിയാക്കുന്നത്. ഷമാം ഷേക്ക് കൂട്ടുകാർ കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. 2 കിലോ ഉള്ള നന്നായി പഴുത്ത ഒരു ഷമാമാണിത്. വളരെ ഈസിയായി തന്നെ ഈ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഷേപ്പ് ഒരു ബോള് പോലെയാണ്, കണ്ടാൽ നമ്മൾ ബോളാണെന്നേ ആദ്യം പറയുള്ളൂ. പക്ഷേ അപാര ടേസ്റ്റാണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാലും കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളിലെ കായോടുകൂടിയ ചെറിയ ഭാഗം നീക്കം ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. ബാക്കിയെല്ലാം തന്നെ നമുക്ക് ജ്യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് വളരെ ഈസി ആയിട്ട് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് മാറ്റിയെടുക്കാം. ഇങ്ങനെ എടുക്കുമ്പോൾ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്ത് എടുക്കുന്ന പോലെ തന്നെ എടുക്കുവാൻ സാധിക്കും. നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നല്ല ടേസ്റ്റിനായിട്ട് കാഷ്യൂനട്ട്സ് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത വെള്ളം ചേർക്കാത്ത പാലാണിത്. ഇത് നമ്മൾ ഒരു ഗ്ലാസ് ചേർത്ത് കൊടുക്കുകയാണ്. അല്പം കട്ട പിടിച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ വിത്തൗട്ട് ഷുഗറായിട്ടുള്ളതാണ് എടുക്കുന്നത്. ഇത് വിത്തൗട്ട് ഷുഗറിലുള്ള ഷമാം ഷേക്കാണ്. ഷമാമിന് അസാധ്യമായിട്ടുള്ള രുചിയും ഗുണവുമുണ്ട്. അതുകൊണ്ട് അല്പം മധുരം ഇല്ലെങ്കിലും വിത്തൗട്ടായാലും വളരെ ടേസ്റ്റിയാണ്. ഇത് ഷുഗർ ഇഷ്ടമില്ലാത്തവർക്കായിട്ട് റെഡിയാക്കിയതാണ്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത ഹാഫ് ഭാഗം കൊണ്ട് അടിപൊളി സ്വീറ്റായിട്ടുള്ളൊരു ഷമാം ഷേക്ക് ഉണ്ടാക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിത് 5 പേർക്ക് വേണ്ടിയിട്ടാണ് റെഡിയാക്കുന്നത്. 3 വലിയ സ്പൂണാണ്. ഏകദേശം ചെറിയ സ്പൂണിനാവുമ്പോൾ 6 സ്പൂണ് ഉണ്ടാവും. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. നമ്മുടെ ഈ ഷമാമിന് നല്ല മധുരമുള്ളതുകൊണ്ട് ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് 2 ഗസ്റ്റും ഉണ്ട്, അപ്പോൾ അവർക്ക് ഇത്തിരി മധുരം ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇത്രയും മധുരം ചേർക്കുന്നത്. ഒരല്പം ചിൽഡ് വാട്ടറും കൂടി ചേർക്കുകയാണ്. 1/2 ഗ്ലാസ് മാത്രമേ ചേർക്കുന്നുള്ളൂ, ഒത്തിരി ചേർക്കണ്ട. അപ്പോൾ വെള്ളത്തിൻ്റെ ടേസ്റ്റായി പോകും. നന്നായി ഒന്ന് ബീറ്റ് ആവാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ വാട്ടർ ചേർക്കുന്നത്. വളരെ വേഗത്തിൽ അസാധ്യമായ രുചിയിൽ ഒപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഷമാം ഷേക്ക് റെഡിയായിട്ടുണ്ട്. വളരെ ഈസിയാണിത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇതുപോലെ ഒരു ഒറ്റത്തവണ നിങ്ങൾ വീട്ടിൽ ഷമാം ഷേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മേടിച്ച് ഷമാം ഷേക്ക് ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിൻ്റെ രുചി നമ്മുടെ മനസ്സിൽ നിന്നും നാവിൽ നിന്നും മായുകയില്ല, 100% ഉറപ്പ് തന്നെ. തീർന്നില്ല കേട്ടോ. നേരത്തെ നമ്മൾ മിക്സാക്കി തണുക്കാൻ വേണ്ടി ഫ്രീസറിൽ വെച്ചിരുന്ന നട്ട്സുകളും ഫ്രൂട്ട്സും കട്ട് ചെയ്ത് ഒന്നെടുക്കാം. ഇപ്പോൾ നന്നായിട്ടിത് ചേർന്നിട്ടുണ്ട്. 5 മധുരം ചേർത്തതും 1 വിത്തൗട്ടും ആയിട്ടുള്ള, കാണാൻ തന്നെ അടിപൊളിയായിട്ടുള്ള, ഒറ്റ വലിക്ക് കുടിച്ച് തീർക്കാൻ തോന്നുന്ന ഷമാം ഷേക്ക് റെഡിയായിട്ടുണ്ട്. പാലിൻ്റെയും കാഷ്യൂനട്ടിൻ്റെയും ഐസ്ക്രീമിൻ്റെയും ആപ്പിളിൻ്റെയും പിന്നെ ഷമാം പഴത്തിൻ്റെയും കൂടി ചേർന്നുള്ള ആ ഒരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ വയ്യ. ഈ ചൂടത്ത് കൂട്ടുകാർ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് റെഡിയാക്കി നോക്കണം.
ലൈഫ് ടോൺ കുക്കിംഗ് ചാനലിലെ വീഡിയോകൾ നിങ്ങളുടെ വീട്ടിലെ സ്മാർട്ട് ടിവിയിലും ഈസി ആയിട്ട് കാണാൻ സാധിക്കും. വളരെ ഭംഗിയായിട്ടാണ് നമ്മളിത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്നത്. ഫിലിം എഡിറ്റിംഗ് ആപ്പായ പ്രീമിയർ പ്രോയിലാണ് നമ്മൾ ഈ വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കുക്കിംഗ് വീഡിയോകളും മണിക്കൂറുകളെടുത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അത് ഡബ് ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനും അതിൻ്റെ ബാക്കി വർക്കുകളെല്ലാം നോക്കിക്കഴിയുമ്പോൾ ഒരുപാട് സമയമെടുത്താണ് കൂട്ടുകാരുടെ മുമ്പിലേക്ക് നമ്മുടെ ഓരോ വീഡിയോകളും എത്തുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാർ, സമയം കണ്ടെത്തി അത് കാണുന്നതിനും നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ താഴെ രേഖപ്പെടുത്തുന്നതിനും ഒരുപാട് നന്ദി അറിയിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഗ്രൂപ്പിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. പ്ലസ് ടു ജയിച്ച പ്രിയപ്പെട്ട എല്ലാ ലൈഫ് ടോൺ കൂട്ടുകാർക്കും ഭാവി ജീവിതത്തിലെ ഉന്നത വിദ്യാഭ്യാസങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താം. സ്നേഹത്തോടെ, താങ്ക് യു.